കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികൾ ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു ഭരണഘടനയുടെ ആമുഖം വായിച്ച് ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി അംഗീകാരം നൽകിയ ദിവസമാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഭരണഘടനയുടെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിനും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടനാ ദിനം ആചരിക്കുന്നു പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിനെ പരോക്ഷമായി കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കുടുംബത്തിനു വേണ്ടി ഒരു കുടുംബം തല മുറകളായി നയിക്കുന്ന പാർട്ടികൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകി വൈവിധ്യങ്ങൾ ഏറെയുള്ള നാട്ടിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഭരണഘടന തയ്യാറാക്കിയത് അഴിമതി തുടച്ചു നീക്കാനും നടപടികൾ വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു അതേസമയം കോൺഗ്രസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങുകൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് പ്രതിപക്ഷ ബഹിഷ്കരണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ കുറ്റപ്പെടുത്തി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരല്ലാതെ അംബേദ്കർ അടക്കമുള്ള മറ്റ് നേതാക്കളെ ബഹുമാനിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ലെന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ഡൽഹി